കരുവനൂരിൽ പണമെത്തിക്കാൻ സി പി എം നീക്കം. നിക്ഷേപകർക്ക് നൽകുന്നതിന് വേണ്ടി 50 കോടി രൂപ കേരള ബാങ്കിൽ നിന്നും കണ്ടെത്തും. എം കെ കണ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായതെന്നാണ് സൂചന. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, വളരെ നിർണായകമായൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്, കാരണം വലിയ രീതിയിൽ വിവാദമാകുന്നു, പൊതുജനത്തിൻ്റെ വെറുപ്പ് വരുന്നതിനിടയിലാണ്. ഇപ്പോൾ ഏതെങ്കിലും വിധേന നിക്ഷേപകർക്ക് 50 കോടിയെങ്കിലും സമാഹരിച്ച് തിരികെ പറ്റുന്നവർക്കെങ്കിലും നൽകണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എം കെ കണ്ണനും മുഖ്യമന്ത്രിയുമായി ഉണ്ടായത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ ജനവികാരത്തെ എങ്ങനെ തണുപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു സി പി എം. അതിനൊടുവിലാണ് ജില്ലാ കമ്മിറ്റിയിലടക്കം നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുവാൻ ബാങ്കിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിക്കണമെന്നും മറ്റ് തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നത്. അതിൽ ഒടുവിലാണ് ഇത്തരത്തിൽ കേരള ബാങ്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് പണം എത്തിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ തന്നെ എം കെ കണ്ണൻ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ധാരണ ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ നിക്ഷേപകർക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകുക അല്ല, 50% മാത്രമാണ് നൽകുക. അതിനായി കരുവന്നൂരിൽ നിന്നും സുരക്ഷിതമായ ലോണുകൾ കേരള ബാങ്കിലേക്ക് എത്തിക്കും. അവിടെ നിന്നും ലഭിക്കുന്ന പണമാണ്, അതിൽ 50 കോടി തുകയാണ് പറയുന്നത, അത്രയും രൂപ അഡ്വാൻസ് ചെയ്തു. തുടർന്ന് അവിടെ നിന്നും ലഭിക്കുന്ന പണമാണ് ഇവർക്ക് നൽകുക, നിക്ഷേപകർക്ക് 50% നൽകുക. ഇതിലൊക്കെ തന്നെ സി പി എം ഇത്തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റു ബാങ്കുകളിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഈ നിക്ഷേപകർക്ക് നൽകുവാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. വരുന്ന ആഴ്ചയിൽ തന്നെ ഈ പണം 50% തുക ഈ നിക്ഷേപകരിലേക്ക് എത്തിക്കുവാനാണ് സി പി എമ്മിന്റെ ശ്രമമുണ്ടാകുന്നത്. അതിൽ തന്നെ നേരത്തെ തന്നെ ജനങ്ങൾ കൈയൊഴിയുമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ താക്കീതൊക്കെ തന്നെ നേതാക്കൾക്കുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോയത്. പലതരത്തിലും ഈ നിക്ഷേപം എത്തിക്കാൻ നോക്കുകയും സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കം ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്നുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായി. അതിനൊടുവിലാണ് ഈ കേരള ബാങ്കുമായി ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് നടത്തുവാൻ തയ്യാറാവുന്നത്. കരുവന്നൂരിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ലോണുകൾ കേരള ബാങ്കിലേക്ക് ടേക്ക് ഓവർ ചെയ്യുന്നതോടെ ലഭിക്കുന്ന വലിയൊരു തുകയാണ് ഇവർ നിക്ഷേപകർക്ക് നൽകുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും മറികടക്കാനുള്ള ഒരു ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാവിലെ തന്നെ മുഖ്യമന്ത്രി എം കെ കണ്ണൻ നേരിൽ പോയി കണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിലൊക്കെ തന്നെ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഇടിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുമ്പായാണ് എം കെ കണ്ണൻ മുഖ്യമന്ത്രിയെ കണ്ടത്. മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ എം കെ കണ്ണൻ ഈ ഒരു ധാരണ ഉണ്ടാക്കി എന്ന് തന്നെ വേണം പറയാൻ. കാരണം കരുവന്നൂരിൽ എങ്ങനെയെങ്കിലും നിക്ഷേപകരെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കേരള ബാങ്കിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിലൊരു വലിയ തുക ഈ കരുവന്നൂരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നത്. അതിൽ നിന്നും നിക്ഷേപകർക്ക് നിലവിൽ താൽക്കാലികമായി 50% തുക കൊടുത്തുകൊണ്ട് നിക്ഷേപകരുടെ വായടപ്പിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു വൈകാരികത ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ള ഒരു സുരക്ഷാ വലയമാണ് സി പി എം ഇപ്പോൾ തീർക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇഡിയുടെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും എങ്ങനെയെങ്കിലും മറ്റ് ബാങ്കുകളിലേക്ക് നടത്തുന്ന അന്വേഷണം കൂടെ മറികടക്കണമെന്നുള്ള ഒരു ഒരു പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മുഖം രക്ഷിക്കൽ തന്ത്രവുമായി സി പി എം. കരുവന്നൂരിൽ പണം എത്തിക്കാൻ സി പി എം നീക്കം. നിക്ഷേപകർക്ക് നൽകുന്നതിന് വേണ്ടി 50 കോടി രൂപ കേരള ബാങ്കിൽ നിന്നും കണ്ടെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.